ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നായകൻ രോഹിത് ശർമ്മയെ വിമർശിച്ച മുൻ ക്രിക്കറ്റ് താരം സുനിൽ ഗവാസ്കർക്ക് മറുപടിയുമായി സ്പിന്നർ ഹർഭജൻ സിംഗ് രോഹിത് ശർമ്മയ്ക്ക് പിന്തുണ നൽകണമെന്നും അദ്ദേഹം മികച്ച നായകനാണെന്നും ഹർഭജൻ സിംഗ് വ്യക്തമാക്കി. രോഹിത് ശർമ്മയെ പലരും വിമർശിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ക്രിക്കറ്റ് എന്നത് ടീം ഗെയിമാണ്, അല്ലാതെ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുള്ളതല്ല. ഒരു വ്യക്തി മാത്രം വിചാരിച്ചതുകൊണ്ട് ക്രിക്കറ്റിൽ മത്സരങ്ങൾ വിജയിക്കാനാവില്ല. ICC ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യയുടെ പ്രകടനം മോശമായിരുന്നു എന്ന് വെച്ച് രോഹിത്തിനെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. എന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം മികച്ച ലീഡറാണ്, ഹർഭജൻ സിംഗ് വ്യക്തമാക്കി. രോഹിത്തിന് സമയം നൽകണം, അദ്ദേഹം മികച്ച നായകനാണെന്നും ഹർഭജൻ സിംഗ് കൂട്ടിച്ചേർത്തു. രോഹിത്തിന്റെ കീഴിൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ഞാൻ കളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ടീമിനെ നയിക്കാനുള്ള എല്ലാ കഴിവുമുണ്ട്. ഈയിടെ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളുടെ ഫലം മാത്രം നോക്കി അദ്ദേഹത്തെ വിലയിരുത്തരുത്. നമ്മൾ അദ്ദേഹത്തിന് പിന്തുണ നൽകുകയാണ് വേണ്ടത്, ഹർഭജൻ സിംഗ് കൂട്ടിച്ചേർത്തു. രോഹിത്തിനെതിരെ സുനിൽ ഗവാസ്കർ ഈയിടെ രംഗത്തെത്തിയിരുന്നു. രോഹിത്ത് നിരാശപ്പെടുത്തുന്നു എന്നാണ് ഗവാസ്കർ പറഞ്ഞത്. ICC ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലെ തോൽവിക്ക് ശേഷം ഇന്ത്യ മറ്റൊരു ടെസ്റ്റ് മത്സരത്തിനിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. വെസ്റ്റിൻഡീസിനെതിരായ പരമ്പരയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് രോഹിത് ശർമ്മയും സംഘവും. മറ്റൊന്ന്, ഇന്ത്യൻ ക്രിക്കറ്റിൽ വീണ്ടും ക്യാപ്റ്റൻസി ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. രോഹിത് ശർമ്മയ്ക്ക് ശേഷം റെഡ് ബോളിൽ ആര് ഇന്ത്യൻ ടീമിനെ നയിക്കുമെന്നതാണ് ചോദ്യം. ഫോമിലല്ലാത്ത രോഹിത് എത്രകാലം ടെസ്റ്റ് ടീമിനെ നയിക്കുമെന്ന ചോദ്യം അവശേഷിക്കെ വിരാട് കോഹ്ലിയെ എന്തുകൊണ്ട് വീണ്ടും ക്യാപ്റ്റനാക്കിക്കൂടാ എന്ന് ചോദിക്കുകയാണ് ഇന്ത്യൻ മുൻ മുഖ്യ സെലക്ടർ MSK പ്രസാദ്. അജിങ്ക്യ രഹാനെ വീണ്ടും വൈസ് ക്യാപ്റ്റൻസി ഏൽപ്പിക്കാമെങ്കിൽ കോഹ്ലിയെ ക്യാപ്റ്റനാക്കുന്നതിൽ തെറ്റില്ല എന്നാണ് MSK പ്രസാദിൻ്റെ പക്ഷം. ഈ ചോദ്യത്തിന് ഉത്തരം നൽകാനാകുമോ എന്ന് എനിക്കറിയില്ല. സെലക്ടർമാരുടെ മനസ്സിൽ എന്താണെന്നറിയില്ല. വരുന്ന ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിളിൽ ഉടനീളം ഒരു നായകൻ വരുന്നതാണ് ഉചിതം. അജിങ്ക്യ രഹാനയ്ക്ക് മടങ്ങി വന്ന് വൈസ് ക്യാപ്റ്റനാകാമെങ്കിൽ വിരാട് കോഹ്ലിക്ക് എന്തുകൊണ്ട് ക്യാപ്റ്റനായിക്കൂടാ? രോഹിത് ശർമ്മയ്ക്ക് അപ്പുറത്തേക്ക് ക്യാപ്റ്റൻസിയെക്കുറിച്ച് സെലക്ടർമാർ തീരുമാനിക്കുന്നുണ്ട് എങ്കിൽ വിരാട് കോഹ്ലി ഒരു ഓപ്ഷനാണ്. ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തിയ ശേഷം ഋഷഭ് പന്തിൻ്റെ ക്യാപ്റ്റൻസി സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ് ഉചിതം. മൂന്ന് ഫോർമാറ്റിലും റൺസ് നേടുന്നുണ്ടെങ്കിലും കുറച്ചുകൂടി സമയം നൽകി ശേഷം ശുഭ്മാൻ ഗില്ലിനെ ക്യാപ്റ്റൻസിയിലേക്ക് പരിഗണിക്കുന്നതാണ് നല്ലത് എന്നും MSK പ്രസാദ് കൂട്ടിച്ചേർത്തു.